അമിത് ശരിക്കും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തുടങ്ങിയ ഒരു വ്യക്തിയാണ്. മസാല റിപ്പബ്ലിക്, എ ബി സി ഡി, കാശ്, ഇതിലൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. അവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് കയറി ഹണീബിയിൽ സപ്പോർട്ടിംഗ് ആക്ടറായിട്ട് അഭിനയിക്കുന്നു. പിന്നീട് അങ്ങോട്ട് കുറച്ചധികം സിനിമകൾ ക്യാരക്ടർ റോൾസ് ചെയ്യുന്നു. അതിനുശേഷം നായകനായി വരുന്നു, വാരിക്കുഴിയിലെ കൊലപാതകം, അവിടെ നിന്ന് ജിബൂട്ടി വരുന്നു, ഇപ്പം യുവം സിനിമയിൽ എത്തിയിരിക്കുന്നു. ഈ ഒരു ജേർണി, അതിലൊരു ഫയർ യുവം സിനിമയിൽ കാണാനുണ്ടാവും? എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആദ്യം ആയിട്ട് ക്യാമറയിൽ വന്ന് നിൽക്കാനൊരു ചാൻസ് കിട്ടിയത് കാശ് എന്ന് പറഞ്ഞ മൂവിയിലാണ്. രാജീവ് പിള്ള, അതെ അതെ. എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഇങ്ങനെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ പുള്ളിയുടെ കോൺടാക്റ്റിൽ ഒരാൾ പടം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ 22 ഫീമെയിൽ കോട്ടയത്തിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ നെക്സ്റ്റ് പടമാണ്. പുള്ളീനെ ചെന്ന് ഇതേപോലെ ഒരു ഹോട്ടലിൽ ചെന്നിങ്ങനെ കണ്ടു, ഇങ്ങനെ എന്തെങ്കിലും ചാൻസ് തരുമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു പോരെ നമുക്ക് റെഡിയാക്കാമെന്ന് പറഞ്ഞു. പുള്ളിയാണ് എനിക്ക് കാശിലെ ഒരു പോലീസ് ഓഫീസറിൻ്റെ ഒരു ചെറിയൊരു ജൂനിയർ ആർട്ടിസ്റ്റായുള്ള ഒരു റോള് തന്നത്. അപ്പോൾ അന്ന് നമ്മൾ ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഈ ആഗ്രഹങ്ങളും പ്രിപ്പറേഷനും എല്ലാം ഉണ്ടെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും ആ ക്യാമറയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ്, അത് അവിടെ നിന്നേ സിനിമാഭിനയത്തിൻ്റെ എക്സ്പീരിയൻസ് തുടങ്ങുള്ളൂ. അപ്പോൾ അന്ന് ഞാനവിടെ സുരാജേട്ടൻ ആയിരുന്ന ആദ്യത്തെ കോമ്പിനേഷൻ. അപ്പോൾ എനിക്കൊരു ഡയലോഗ് പറയാനുള്ള ചാൻസും ഉണ്ട്. ആദ്യത്തെ ഡയലോഗ് ഞാനൊരു പോലീസ് എസ് ഐ ആയിട്ട് ഇങ്ങനെ ഇരിക്കണു, തൊട്ടിപ്പുറത്ത് രണ്ട് കള്ളന്മാരുണ്ട്, പിന്നെ ഇപ്പുറത്തൊരു കോൺസ്റ്റബിൾ ഉണ്ട്. ഭയങ്കര പൊടിയുള്ളൊരു മുറിയ, ഭയങ്കര പൊടിയുള്ള മുറിയാന്ന് ഷൂട്ടിങ്ങിന് വേണ്ടി പെട്ടെന്ന് റെഡിയാക്കി എടുത്താ. ചേട്ടൻ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഞാനിങ്ങനെ ആകെ ഇയാളാണോ അവൻ എന്ന് ജസ്റ്റ് ചോദിച്ചാൽ മതി, എൻ്റെ ഡയലോഗ് അതാ. ഞാൻ വന്ന് ആക്ഷൻ പറയും, ചേട്ടൻ വന്ന് നിൽക്കും, ആക്ഷൻ എൻ്റെ ഡയലോഗിന് മുമ്പ് തൊട്ടടുത്ത ആൾ തുമ്മും. ഫസ്റ്റ് തുമ്മും പോയി, കട്ടായി. രണ്ടാമത് വന്നപ്പോൾ മറ്റേ ആൾ തുമ്മി. അപ്പോൾ മൂന്ന് പ്രാവശ്യം. അപ്പോൾ സുരാജ് ചേട്ടനാണെങ്കിൽ ഒരു ഇറിറ്റേഷനായി. നാലാമത്തെ പ്രാവശ്യം ഞാൻ ഡയലോഗ് തെറ്റിച്ചു. അഞ്ചാമത്തെ പ്രാവശ്യം വീണ്ടും എനിക്കൊരു തപ്പലായി. മൂന്ന് പ്രാവശ്യം പ്രിപ്പയർ ആയി അങ്ങനെ അട്ടായപ്പോഴേക്ക് തപ്പലായി പോയി. സുരാജ് വന്നിട്ട് പുള്ളി ആരായാലും ഒരു കൈ തോ പുള്ളി വെച്ച് എടാ ഒരു ഇത്തിരി ഉള്ളൊരു ഡയലോഗ് പറയാൻ പറ്റാണ്ടാണോ നീ സിനിമ നിർമ്മിക്കാൻ വന്നേക്കണെന്ന് ചോദിച്ചു. തകർന്ന് തരിപ്പടമായി എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ ബാക്കിൽ അല്ലെങ്കിൽ തന്നെ ലൈറ്റിംഗ് അടിച്ചു വെക്കും. അപ്പോൾ അങ്ങോട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. എൻ്റെ അനിയൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഞാൻ ക്യാമറ മുമ്പിൽ അഭിനയിക്കുന്ന ആളാണ് അവനോട് നിൽക്കുന്നുണ്ട്. ഈ ഡയലോഗ് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് എന്തോ അവൻ്റെ ഫേസ് ജസ്റ്റ് കാണാമായിരുന്നു അതിൻ്റെ ബാക്കിൽ കൂടി. അവനും വളരെ ഞാനും വളരെ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നെക്സ്റ്റ് ഡേക്ക് ചെയ്തു, ഒറ്റയടിക്ക് അത് ഡയലോഗ് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ സുരാജേട്ടൻ തന്നെ അടുത്തുകൊണ്ട് ആദ്യമായിട്ടാണോ എന്ന് ചോദിച്ചു. ആദ്യമായിട്ടാണ്, കുഴപ്പമില്ല, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു പോയി. അതായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ അത് കഴിഞ്ഞ് ഓരോ പ്രാവശ്യം ഓരോ ഡയറക്ടർമാർ നമുക്ക് ക്യാമറയുടെ മുമ്പിൽ ഒന്ന് നിൽക്കാനും, ഇപ്പോൾ ഹണീബിയിലാണെങ്കിലും ആദ്യമായിട്ട് അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞ് നല്ല വലിയ ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം കോമ്പിനേഷനിൽ അവർ പറഞ്ഞ് നിർത്തുന്ന കൊടുത്ത് നമ്മൾ പറയണം. അപ്പോൾ ഈ ടൈമിങ്ങും പരിപാടിയും ഒന്നും നമുക്കറിയില്ല. പക്ഷെ അങ്ങനെ ആദ്യമായിട്ടൊക്കെ ചെയ്ത് വരുമ്പോൾ ഒഫ്കോഴ്സ് അതാണ് ഏറ്റവും വലിയ കോൺഫിഡൻസ്. ഇപ്പോൾ ഒരു സെൻറ്റൻസ് ഒരു മിനിറ്റിൽ പറയാൻ കിട്ടുന്ന കോൺഫിഡൻസിൽ നിന്നായിരിക്കും രണ്ടാമത്തെ മിനിറ്റിലോട്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുക. കാര്യം ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല ആക്ടിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ അഭിനയോ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടോ ഒന്നുമില്ല. ഒരു ആഗ്രഹമുണ്ട്, പണ്ട് തിയേറ്ററൊക്കെ സ്കൂളിൽ ചെയ്യുമായിരുന്നെങ്കിലും പിന്നെ ഇങ്ങനെ ഓഡിഷൻസിന് സ്വന്തം ഐഡിയകളുള്ള പെർഫോമൻസ് ഉള്ളൂ. അപ്പോൾ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ ആ സെറ്റിൽ എനിക്ക് ചാൻസ് കിട്ടി ചെല്ലുകയും ഈ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കിക്കുക. ഇപ്പോൾ ഹണീബിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റിയത് ലാലങ്ങൾ എങ്ങനെയാണോ ഈ ക്യാരക്ടർ ചെയ്യുന്നതിന് മുമ്പ് അവരെങ്ങനെയാണ് അഭിനയിക്കുന്നത്, അവരെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ചെയ്യുന്നത്, കൂടെ നിൽക്കുന്ന ആൾക്കാരെ ചെയ്യുന്നതായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ പഠനം. ഓക്കെ, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഓരോ പ്രാവശ്യങ്ങളും ഇപ്പോൾ ഓരോ സിനിമയിലും ആ ഡയറക്ടർമാർ എനിക്ക് തന്ന ചാൻസ്, അവരോരോരുത്തരും കൊണ്ടുപോയി നിർത്തുമ്പോൾ ഞാൻ ചെയ്ത് പഠിച്ചതും കൂടെ നിൽക്കുന്ന വലിയ വലിയ നടന്മാർ ചെയ്യുന്നത് നോക്കിക്കണ്ടാണ് സത്യം പറഞ്ഞ അഭിനയം പഠിച്ചത്, സിനിമ അഭിനയം ഞാൻ പഠിച്ചത്. ജീവിതത്തിലല്ലാതെ നമ്മൾ കള്ളം പറഞ്ഞൊക്കെ അഭിനയിച്ചും പറ്റിച്ചൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ സിനിമയിൽ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അതെങ്ങനെയെന്നുള്ളത് ഈ വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ ഒപ്പം അഭിനയിക്കുമ്പോൾ അവർ ചെയ്യുന്നത് കോപ്പി അടിക്കുക എന്ന് പറയില്ലേ, അതാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ പുതിയ ആളുകളും വരുന്നത് ഇങ്ങനെ തന്നെ. അതെ 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 അതെ.